എല്ലാ എന്താണ് ഇത് രണ്ടാളും എഴുന്നേറ്റിട്ടില്ല എന്താണ് എണീക്ക് ഉസ്കൂളില്ലാതെ ചിങ്ങനെ കിടന്ന് ഉറങ്ങാൻ പാടുന്ന എണീച്ചെണീച്ചെ രണ്ടാളും എണീക്ക് അന്നൊരു കാര്യം ചെയ്യാം കൊറച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വരും അന്നേരം രണ്ടാളും എഴുന്നേറ്റ് വന്ന് ചായ കുടിച്ചോളണം ഏട്ടാ രണ്ടാളും എണീക്കണേ എന്നാ ഉറങ്ങും കുറച്ചേരം കൂടി എന്തായി മക്കളെ വിളിക്കാൻ പറ്റില്ലേ പെൺകുട്ടികളല്ലേ പെൺകുട്ടികളെ നേരത്തെ കഴിഞ്ഞിട്ട് പഠിക്കണം എന്നാലേ ഒരു വീട്ടില് ചെന്നുമേല അറിയേണ്ടത് ആ കാര്യങ്ങളെല്ലാം അറിയേണ്ടതാണ് അത് നേരത്തെ കഴിഞ്ഞിട്ട് പഠിക്കേണ്ടതാണ് പിള്ളേര് പെൺകുട്ടികൾ പ്രത്യേകിച്ച് പിന്നെ അങ്ങനെ കിടക്കട്ടെ നമ്മള് വിചാരിച്ചാൽ ശരിയാവൂല നമ്മൾ ഇപ്പോഴേ പഠിപ്പിക്കുന്നതാണ് പിള്ളേർക്ക് അതൊരു പാഠമാകേണ്ടത് അതുകൊണ്ട് പെൺകുട്ടികളെ എപ്പോഴും നേരത്തെ വിളിച്ചെടുപ്പിച്ച് പഠിപ്പിക്കണം അതാണ് വേണ്ടത് അത് അമ്മമാരുടെ കടമയാണ് രണ്ടാളും ചെറുതല്ലേ അവിടെ കിടക്കട്ടെ എന്ന് വെച്ചാൽ അവള് ചെറിയതല്ലേ ചെറുതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ നമ്മൾ ഇപ്പോഴേ പഠിപ്പിച്ചെങ്കിലേ അത് അവർക്ക് മനസ്സിലാവുള്ളൂ ഇതാണ് ഈ പറയുന്നത് ചുട്ടയിലെ ശീലം ചുടല വരി എന്ന് പറയുന്നത് അത് നമ്മള് പ്രായമായ അമ്മമാര് പറഞ്ഞ് പഠിപ്പിച്ചെങ്കിലേ അവർക്ക് ഒരു പാഠമാവുള്ളത് ആ അതാണ് വേണ്ടത് എന്തിനാ മക്കളെ ഇപ്പൊ ഈ വെയിലത്ത് പോകുന്നത് വേറെ പോവരുതേ രണ്ടാളും നോക്കണേ രണ്ടാളും പുറത്തേക്കൊണ്ട് വേറെ അങ്ങോട്ട് പോവരുതേട്ടാ എന്തിനു ഇപ്പൊ എന്ത് കാര്യത്തിന് ഇപ്പൊ പോകുന്നു ഈ വെയിലത്ത് ഇപ്പൊ പോകണ്ട മക്കളെ എന്നാ മോള് പോകണ്ടാവും പോയിക്കോട്ട് മോളെ അവൻ പോയി കളിച്ചോട്ടെ ചേട്ടൻ പോയി കളിക്കട്ടെ മോള് അവൻ ആൺകുട്ടിയാണ് മോള് പെൺകുട്ടിയാണ് അപ്പൊ അതുകൊണ്ട് മോള് ഇവിടെ അകത്ത് നിന്ന് എന്തെങ്കിലും അമ്മക്ക് എന്തെങ്കിലും സഹായിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കളിച്ചോണ്ട് പുറത്തു പോയി എവിടെയും കളിക്കാൻ പോകണ്ട അതുകൊണ്ടാണ് പറഞ്ഞത് പെൺകുട്ടികൾ അങ്ങനെ പോയിക്കൂടാ ആൺകുട്ടികൾ പോണ പോലെ പെൺകുട്ടികൾക്ക് പോകാൻ പാടില്ല വേണ്ട മോളോടല്ലേ പറഞ്ഞിട്ട് ഇരിക്കും ഇവിടെ ഇരിക്കും മോള് മോളോട് അച്ഛനെ എപ്പോഴും പറയില്ലേ ഈ കാലെല്ലാം അടുപ്പിച്ച് കൂട്ടി വെച്ചിരിക്കണം നല്ല അച്ഛനകത്തിൽ ഇരിക്കണോന്ന് അവൻ ആൺകുട്ടിയല്ല അവനെ പോലെയാണ് മോള് അച്ഛനകത്തിൽ ഇരുന്ന് പഠിക്കണോന്ന് അതെങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഈ അമ്മമാരിത് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കേണ്ട പിള്ളേരാ അത് പഠിപ്പിക്കൂല എപ്പോഴും പിന്നില്ലേ മക്കളെ ഇല്ല കഴിക്കാൻ അത് കൊടുത്തിട്ടുണ്ട് പോയി പിന്നില്ലേ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ കൊറേ ആയി ഒപ്പനോട് പറയണമെന്ന് വിചാരിക്കുന്നു ഇത്രയും കാലായിട്ട് ഞാൻ പറയായിട്ടാണ് അമ്മക്ക് ദുർഗേനെയും ഉണ്ണിക്കുട്ടനെയും രണ്ടും വേർതിരിവായിട്ടാ കാണുന്നേ ആ ദുർഗ ഒന്നും ചെയ്യാൻ പാടില്ല പെൺകുട്ടിയല്ലേ അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ് കളിക്കാൻ പോവാൻ പാടില്ല ഇതെന്താണ് ഞാൻ എന്റെ രണ്ട് മക്കളെയാണ് പെണ്ണെന്നുള്ള വേർതിരിവൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ഓപ്പ ആയാലും അങ്ങനെ തന്നെ പക്ഷെ അമ്മ വല്ലാണ്ട് കുഞ്ഞിനെ ഭയങ്കര പെൺകുട്ടിയല്ലേ അച്ചടക്കം വേർതിരിവ് മറ്റുള്ള വീട്ടിൽ പോവേണ്ടതാണ് എന്തിനാണ് ഇത് ഇങ്ങനെയല്ലേ കാണിക്കുന്നത് ഒപ്പം അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടെ അമ്മക്ക് ആ ഞാൻ എത്ര ദിവസം കൊറേ ആയി ഞാൻ പിന്നെ അധികം പറയായിട്ടാണ് ഞാൻ പറഞ്ഞാ പിന്നെ ഇവിടെ കുടുംബത്ത് ഒച്ചപ്പാടും ബഹളവും ആയി തല്ലു കൊടുത്താവും ഒപ്പം അത് അമ്മേനെ വേണ്ട രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇപ്പോഴത്തെ കാലത്ത് ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള വേർതിരിവ് ഒന്നുമില്ല രണ്ട് ആണായാലും പെണ്ണായാലും ഒരുപോലെ തന്നെയാണ് നമ്മൾ കാണുന്നത് അല്ല ഞാൻ പിന്നെ അത് അത്ര വലിയ സീരിയസ് ആയി എടുത്തിട്ടില്ല അത് മാറിക്കോളും വിചാരിച്ചു പക്ഷെ അത് വല്ലാണ്ട് കുഞ്ഞിനെ മോളെ വല്ലാണ്ട് അത് ഫീൽ ചെയ്യുന്നുണ്ട് അവള് കളിക്കാൻ പോവാൻ വിടുന്നില്ല മക്കളെ ചോറ് വേഗം ഒന്നും കളയാണ്ട് വരുത്തുന്നേ
എന്തായി ചോറയിച്ച രണ്ടാള് വിജയേ ചോറ എടുത്തല്ലേ എന്താണല്ലേ കഴിച്ച രണ്ടാള് ദുർഗേ മോളോടെ ചരം എപ്പോഴും പറയുന്നില്ലേ ഈ തിന്ന പാത്രം എടുത്തുകൊണ്ട് കഴി വെക്കണം അതന്നെ വേണ്ടത് അങ്ങനെയാണ് പഠിക്കേണ്ടത് കുട്ടികള് കേട്ടാ മോനോട് വെക്കാ പാത്രം ദുർഗേ ചേട്ടന്റെ പാത്രം കൂടെ കുട്ടിയെ കഴുകി വെക്ക് ചെല്ലി അങ്ങനെയാണ് പെൺകുട്ടികളെ ചെയ്യേണ്ടത് ദുർഗേ അവിടെ നിൽക്ക് ആ പാത്രം ചേട്ടന്റെ കൊടുക്കാൻ ഞാൻ അവനോട് ഒരു കാര്യം പറയാം ഇവിടെ ആൺകുട്ടികളൊന്നും പെൺകുട്ടികളൊന്നും വേറെ ഇല്ല മോനെ അത് വീട്ടിലെ പണികളെല്ലാം പെൺകുട്ടികളെ എടുത്ത് പഠിക്കണം അങ്ങനെയാണ് വേണ്ടത് പെൺകുട്ടികൾ പഠിക്കേണ്ടതാണ് വീട്ടിൽ എന്റെ വീട്ടിൽ പോകേണ്ട പെൺകുട്ടിയാണ് പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികൾ പഠിക്കണം അമ്മ വീട്ടിലെ പണിയെടുത്ത് പഠിപ്പിച്ചോ അത് പെൺകുട്ടികളെ മാത്രം പഠിപ്പിച്ചാൽ പോരാ ആൺകുട്ടികളെ കൂടി പഠിപ്പിക്കണം ആൺകുട്ടികൾക്കോ പെൺകുട്ടികൾക്ക് എന്റെ പണി ആൺകുട്ടികൾക്ക് എന്റെ പണി എന്നൊന്നുമില്ല എല്ലാ പണിയും രണ്ടുപേരും എടുക്കണം അങ്ങനെയാണ് ഒരു വേർതിരിവ് രണ്ടാളും തമ്മിലില്ല രണ്ട് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പണികളായാലും എന്ത് ഡ്രസ്സിങ് ആയാലും എന്ത് കാര്യങ്ങളിലായാലും രണ്ടാളും ഒരുപോലെയാണ് അതിലൊരു മാറ്റമില്ല ഒരാൾക്ക് ഇന്ന പണിയെന്നോ ഒരാൾക്ക് ഇന്ന പണിയെന്നോ പറഞ്ഞിട്ടില്ല അതൊക്കെ പണ്ട് കാലത്ത് ആരൊക്കെയോ അങ്ങനെ ഓരോ കാര്യങ്ങളാക്കി ഇന്നും നമ്മൾ അങ്ങനെ അനുസരിച്ച് പോരാൻ പാടില്ല എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മക്കൾക്ക് അങ്ങനെ പറയുമ്പോൾ ദുർഗക്ക് അതിന്റെ വിഷമം വേറെ ഉണ്ടാവും ഞാനത് പറയേണ്ടത് പറഞ്ഞതാണ് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ എന്തെങ്കിലും ഞാൻ അമ്മനോട് പറയാല്ല ഇനി ഇങ്ങനെ ഒരു വേർതിരിവ് രണ്ടാളോട് കാണിക്കരുത് അവർ രണ്ടാളും ഒരുപോലെ വളരട്ടെ ആൺകുട്ടികളെന്നും പെൺകുട്ടികളെന്നും ഒരു വ്യത്യാസമില്ലാതെ ആൺകുട്ടികൾക്ക് ഒരുപോലെ കളിച്ച് ഒരുപോലെ എല്ലാ പണികളും ഒരുപോലെ ചെയ്തിട്ട് വളരട്ടെ അതാണ് വേണ്ടത് അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ രണ്ടാളും മോന്റെ മാത്രം മോന് ദുർഗയുടെ മാത്രം ദുർഗ രണ്ടാളും കൊണ്ട് കഴിഞ്ഞു കേട്ടോ ശരി അങ്ങനെ പഠിക്കട്ടെ മക്കള് അങ്ങനെ ആക്കാൻ വേണ്ടി ശ്രമിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അമ്മ അതുപോലെ അവർക്ക് ആ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ രണ്ടാൾക്കാർ പറഞ്ഞു തരുന്നു എല്ലാവരും അങ്ങനെ ആവണമെന്നാണ് എന്റെ ആഗ്രഹം നിഗി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാട്ടെ അതാ ഈ വീട്ടില് ആണെന്നോ പെണ്ണെന്നോ അല്ലെങ്കിൽ ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ യാതൊരു വ്യത്യാസം വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല എല്ലാവരും ഒരുപോലെയാണ് എല്ലാ പണികളും ഒരുപോലെ എല്ലാവരും ചെയ്യണം കേട്ടാ കുട്ടികൾ വളരട്ടെ ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ യാതൊരു വേർതിരിവുമില്ലാതെ നമുക്കവരെ കൈപിടിച്ചുയർത്താം നല്ലൊരു നാളെയുടെ വാഗ്ദാനങ്ങളായി.